ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മാസം April 30 ഒരു കോമൺ എക്സാം നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രിക്കലിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടക്കുന്ന ഒരു കോമൺ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ്, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈല് വഴി കയറിയിട്ട് ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കാം. ഓക്കെ, സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിയാലോ? യെസ്. സോ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടാവും അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുക. പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക 30 നടക്കുന്ന ആ കോമൺ എക്സാമിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ വലതുവശത്ത് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 30 അല്ലേ, April 30. നിലവിൽ 25 ആ ഒരു പരീക്ഷ ഉണ്ടായിരുന്നത്. എലക്ഷൻ്റെ ഡേറ്റുമായിട്ട് അടുത്ത് വരുന്നതുകൊണ്ട് അതെന്ത് ചെയ്തു, മാറ്റി അല്ലേ, 30 മാറ്റി. അത് ചൊവ്വാഴ്ചയാണ്. ടൈം ശ്രദ്ധിക്കുക, 10:30 to 12:30 വരെ കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് സാധാരണ 7:30 പരീക്ഷ ഉണ്ടാവാറുണ്ടല്ലേ രാവിലെ, ഇത് അങ്ങനെയല്ല, 10:30 to 12:30 വരെയാണ്. അപ്പോൾ സമയം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആദ്യത്തെ 30 വെരിഫിക്കേഷൻ ഓഫ് ഐഡി ആൻഡ് അഡ്മിഷൻ ടിക്കറ്റ് ആണ്. കാൻഡിഡേറ്റ്സ് റിപ്പോർട്ടിംഗ് ആഫ്റ്റർ 10:30 AM വിൽ നോട്ട് അഡ്മിറ്റഡ് ടു ദി എക്സാമിനേഷൻ ഹാൾ. സോ 10:30 തന്നെ മിക്കവാറും എല്ലാ സെൻറ്ററുകളുടെയും ഗേറ്റുകൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരിക്കലും എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ പ്രിപ്പയർ ചെയ്ത് നല്ല പ്രിപ്പറേഷനൊക്കെ ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ, കുറേയധികം പരീക്ഷകൾ നിങ്ങൾക്ക് അന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് നേരത്തെ തന്നെ പോവുക. സമയം ഇഷ്യൂ ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് പോവുക. സമയം കൃത്യമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, വേഗത്തിൽ തന്നെ സെൻറ്ററിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, യെസ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 30 പരീക്ഷ, 10:30 to 12:30 പരീക്ഷ വരെ കേട്ടോ. യെസ്. ദെൻ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊരു കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ വിവിധ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ പരീക്ഷയാണ്. സോ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾക്കാണ് അപ്പയർ ചെയ്യുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ട്രേഡ്സ്മാൻ പരീക്ഷ മിക്കവാറും ആൾക്കാർ എന്താ എഴുതുന്നുണ്ടാവും അല്ലേ. സോ ട്രേഡ്സ്മാൻ്റെ ഒരു കാറ്റഗറി നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഓവർസിയർ ഗ്രേഡിറ്റ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇലക്ട്രീഷ്യൻ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ ഉണ്ടാവും. അങ്ങനെയുള്ള വിവിധ കാറ്റഗറി നമ്പറുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ എക്സാമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ എക്സാമിൻ്റെ റിസൾട്ട് അനുസരിച്ച് വിവിധ റാങ്ക് ലിസ്റ്റുകൾ അവർ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. സോ മനസ്സിലാക്കുക, 30 പരീക്ഷ. കുറേ പേര് മെസ്സേജും മെയിലും കമൻറ്റും ഒക്കെ ഇടുന്നത് കണ്ടു, സാർ എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് വന്നില്ലല്ലോ, 12 ഹോൾ ടിക്കറ്റ് വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടും വന്നില്ലല്ലോ, എനിക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. 12 വരുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, 25 പരീക്ഷ നടക്കുന്ന സമയത്താണ് 12 ഹോൾ ടിക്കറ്റ് വരിക. ഓക്കെ, ആ എക്സാം പോസ്റ്റ്പോൺ ചെയ്തില്ലേ, 30 മാറ്റിയില്ലേ, അപ്പോൾ എന്തായാലും ഈ ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് മാറുമല്ലോ. യെസ്, അത്രേ ഉള്ളൂ. സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എക്സാമിനൊരു 2 മുമ്പാണ് ഹോൾ ടിക്കറ്റ് വരിക. നിങ്ങൾ അക്കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത കൺഫർമേഷൻ കൊടുത്ത എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വരും കേട്ടോ. യെസ്. സോ അതുകൊണ്ടാണ് ഇന്ന് വന്നത്, 12 ഹോൾ ടിക്കറ്റ് അവൈലബിൾ അല്ലാതിരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ, ഈ ഒരു റീസൺ കൊണ്ടാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിലവിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു വീഡിയോ സീരീസ് ഈ ഒരു ചാനലിലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ദെൻ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോസ് എങ്കിലും കണ്ടിട്ട് പോവുക, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആയവരാണെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കതൊരു റിവിഷനായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, നിലവിലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ കണ്ട വീഡിയോ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പം 9,000+ വ്യൂസ് ക്രോസ് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ അത്രമാത്രമേ ഉള്ളൂ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. Thank you.